ഗുഡ് മോർണിംഗ്. സൺഡേ ടെക് ടൈമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ നമ്മൾ ഒരു വീക്കിൽ രണ്ടോ മൂന്നോ വീഡിയോ വെച്ചിട്ട് ചെയ്യാറുണ്ട്. ലാസ്റ്റ് വീക്ക് പേഴ്സണലി നല്ല ബിസി ആയിരുന്നു, കുറച്ച് വീട്ടിലൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ വീഡിയോസ് ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഇനി എന്തായാലും നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മളുടെ iqoo Z9S എന്ന് പറയുന്ന ഫോണുണ്ടല്ലോ, അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആയിരിക്കും നെക്സ്റ്റ് വരാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ടെക് റിലേറ്റഡ് വീഡിയോസ് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ന്യൂസിലോട്ട് കടക്കാം. iOS 18.1 ലാസ്റ്റ് വീക്ക് ആപ്പിൾ പുഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വഴിയാണ് ആപ്പിളിൻ്റെ AI ഫീച്ചേഴ്സിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു മോഡിഫൈഡ് സിറി നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയിലുള്ളവർക്ക്, US ലാംഗ്വേജിൽ വരുന്ന ആളുകൾക്ക് മാത്രമാണ് ആ ഒരു AI ഫീച്ചേഴ്സ് ഒഫീഷ്യലി ആപ്പിള് എനേബിൾ ചെയ്തിട്ടുള്ളൂ. നമുക്കും ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ മറ്റു രാജ്യക്കാർക്കൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ഫോണിൻ്റെ കൺട്രി റീജിയൻ കാര്യങ്ങളെല്ലാം അതേപോലെ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ USലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഈ പറയുന്ന AI ഫീച്ചേഴ്സൊക്കെ നമുക്കും കിട്ടും. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, പിന്നെ തിരിച്ച് വീണ്ടും ഇന്ത്യൻ റീജിയനിലോട്ട് തന്നെ മാറ്റി. മതി, തിരക്കൊന്നുമില്ലല്ലോ, എന്തിനപ്പോൾ അത്, വരട്ടെ വന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. സോ നിങ്ങൾ iOS 18.1, അതായത് ആപ്പിൾ ഇന്റലിജൻസിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്യാവുന്നതാണ്. ഇന്തോനേഷ്യയിൽ iPhone 16 സീരീസുകളുടെ സെയില് ഒഫീഷ്യലി ഗവൺമെന്റ് ബാൻ ചെയ്തിരിക്കുകയാണ്. അതിനുള്ള കാരണമായിട്ട് ഞാൻ വായിച്ചത് ആപ്പിൾ ഇന്തോനേഷ്യയിൽ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് മുൻകൂട്ടി അവരുടെ കരാർ പ്രകാരം ഉണ്ടായിരുന്നു. അത്ര അത് ആപ്പിള് ചെയ്തില്ല, അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ചെയ്തില്ല എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ബ്രേക്ക് ചെയ്തു എന്നുള്ളതൊക്കെയാണ് കാരണമായിട്ട് പറയുന്നത്. സോ ഇന്തോനേഷ്യയിലുള്ളവർക്ക് ഒഫീഷ്യലി iPhone 16 സീരീസുകൾ വാങ്ങാനായിട്ട് സാധിക്കില്ല. ക്വാൾകോമിൻ്റെ സൈഡിൽ നിന്നുള്ള ഏറ്റവും പുതിയതും ഏറ്റവും പവർഫുള്ളുമായിട്ടുള്ള Snapdragon 8 Elite എന്ന് പറയുന്ന പ്രോസസ്സർ ലോഞ്ച് ചെയ്ത ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമ്മൾ ലാസ്റ്റ് ന്യൂസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ചയിൽ ചൈനയിൽ ഈ ഒരു പ്രോസസ്സർ യൂസ് ചെയ്തുകൊണ്ട് ഏകദേശം 3 ഫോണുകളും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യം പുറത്ത് വന്നത് ഷവമിയുടെ സൈഡിൽ നിന്നുള്ള Xiaomi 15 എന്ന് പറയുന്ന ഫോണാണ്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന മറ്റ് കാര്യങ്ങളെല്ലാം അതും തന്നെ നല്ല ടോപ്പ് ലെവലിലുള്ള സാധനങ്ങളാണ്. നമുക്ക് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ആ ഒരു ലൈക്ക കൊളാബറേഷനിൽ വരുന്ന ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 5400mAh ബാറ്ററി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ 1-2 ലിമിറ്റഡ് എഡിഷനും ഇതോടൊപ്പം തന്നെ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്കതെല്ലാം മാറ്റി നിർത്തിയാലും ഇതിൻ്റെ കളർ ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഏകദേശം 10-12 കളർ ഓപ്ഷൻസ് ഈ ഒരു ഫോൺ അവൈലബിൾ ആണ്. ഇതൊന്നും ഇന്ത്യയിലോട്ട് വരില്ല കേട്ടോ, ഈ ലിമിറ്റഡ് എഡിഷൻ ആണെങ്കിലും ഈ കളർ ഓപ്ഷൻസ് ഒന്നും ഇന്ത്യയിലോട്ട് വരില്ല. ഇതൊക്കെ ചൈന എക്സ്ക്ലൂസീവ് ആണ്. അതായത് ഈ ഒരു ഫോൺ എന്ന് ഗ്ലോബലി ലോഞ്ച് ചെയ്യും അല്ലെങ്കിൽ എന്ന് ഇന്ത്യയിലോട്ട് വരും എന്നുള്ള കാര്യങ്ങൾക്കൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല. മേ ബി 2025 തുടക്കത്തിലൊക്കെ നമുക്ക് ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യാം. Snapdragon 8 Elite എന്ന് പറയുന്ന പ്രോസസ്സർ വെച്ചുകൊണ്ട് iQOO സൈഡിൽ നിന്ന് iQOO 13 October 30 ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ കാര്യം നോക്കുകയാണെങ്കിൽ iQOO 12 ആയിരുന്നു Snapdragon 8 Gen 3 എന്ന് പറയുന്ന പ്രോസസ്സർ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നത്. അതും ഏകദേശം 52,000-53,000 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു വർഷത്തെ ഈ ഒരു ഫോൺ iQOO 13 നോക്കുകയാണെങ്കിൽ നമുക്ക് BOE ഡിസ്പ്ലേ സെറ്റപ്പാണ് വരുന്നത്. 6150mAh ബാറ്ററി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ RGB ലൈറ്റിൻ്റെ ഒരു റിങ്ങോട് കൂടിയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. October 20 മുന്നായിട്ടാണ് ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാന്ന് പറയുന്നുണ്ട്. സോ ഈ iQOO 13 ആയിരിക്കില്ല Snapdragon 8 Elite വെച്ച് വരുന്ന ആദ്യത്തെ ഫോൺ. അത് Realme സൈഡിൽ നിന്നുള്ള GT 7 Pro, അതും നവംബർ മാസത്തിൽ തന്നെ Realme സൈഡിൽ നിന്നുള്ള ആ ഒരു GT 7 Pro എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. രണ്ടാമത് ഈ ഒരു iQOO 13 ആയിരിക്കും. OnePlus സൈഡിൽ നിന്ന് OnePlus 13 ലാസ്റ്റ് വീക്ക്, അതായത് October 31 ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളതിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ OnePlus 12 ആയിട്ട് അങ്ങനെ കാര്യമായിട്ടുള്ള ചേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ നമ്മളിതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, ഇതിൻ്റെ സ്പെക് നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് Snapdragon 8 Elite എന്ന് പറയുന്ന ആ ഒരു പവർഫുൾ ചിപ്സെറ്റ് തന്നെയാണ്. അതുകൂടാതെ IP69 അതിൻ്റെ ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. 6.7 സൈസ് വരുന്ന BOE സെക്കൻഡ് ജനറേഷൻ ഡിസ്പ്ലേ യൂണിറ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ 6000mAh ബാറ്ററി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ചെയ്തു. ഇതിൻ്റെ ഗ്ലോബൽ ലോഞ്ച് എപ്പോഴായിരിക്കും എന്നുള്ള കാര്യങ്ങൾക്കൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും January 20 മുന്നായിട്ട് ഇന്ത്യ അടക്കം ഗ്ലോബലി OnePlus 13 ലോഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. റെഡ് മാജിക് 10 Ultra എന്ന് പറയുന്ന ഫോണിൻ്റെ ഒരു ലൈവ് ഇമേജ് പുറത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഫോൺ ചൈന വിട്ട് അങ്ങനെ പുറത്തോട്ട് വരാറില്ല. എന്നാലും ടെക് ന്യൂസ് ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നു മാത്രം. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് റെഡ് മാജിക് 10 Ultra എന്ന് പറയുന്ന ഫോണിൻ്റെ ഡിസൈൻ. ഇപ്പോൾ എല്ലാ മാനുഫാക്ചറേഴ്സും മടക്കുന്നതും മുടിക്കുന്നതുമായിട്ടുള്ള, അതായത് ഫോൾഡബിൾ ഫോണുകളുടെ പുറകെയാണല്ലോ. സോ റിയൽമിയുടെ സൈഡിൽ നിന്ന് നമുക്ക് അധികം വൈകാതെ ഇത്തരത്തിൽ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന പാറ്റൻറ്റ് കാര്യങ്ങളെല്ലാം ചൈനീസ് വെബ്സൈറ്റ് വഴി ലീക്ക് ആയിട്ടുണ്ട്.
അതിൻ്റെ ഇമേജ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ അധികം വൈകാതെ റിയൽമിയുടെ സൈഡിൽ നിന്ന് ഒരു ഫോൾഡബിൾ ഫോൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് ഒരു ഡെവലപ്പർ കോൺഫറൻസ് ഇവന്റ് ഈ ഒരു നവംബർ മാസത്തിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഒരു വലിയ ഇവന്റ് ഒക്ടോബർ മാസത്തിൽ അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ, ഈ ഒരു നവംബറിൽ നടക്കാൻ പോകുന്ന ഇവന്റിലായിരിക്കും OnePlus 7 ലോഞ്ച് കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നത്. അതിനുശേഷമായിരിക്കും നമുക്ക് OnePlus 7 ബീറ്റാ വെർഷൻ ഒക്കെ കിട്ടാനായിട്ട് പോകുന്നത്. സോ അധികം വൈകാതെ സാംസങ് ഡെവലപ്പർ കോൺഫറൻസ് ഇവന്റ് വഴി OnePlus 7 ലോഞ്ച് എക്സ്പെക്ട് ചെയ്യാം. HMD സൈഡിൽ നിന്ന് പണ്ടത്തെ ലൂമിയ ഫോണുകളുടെ ഡിസൈനിൽ ഒരു ഫോൺ കൂടി വരാനായിട്ട് പോകുന്നുണ്ട്. സോ അതിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ട്. HMD സേജ് എന്ന് പേരിട്ടിരിക്കുന്ന ആ ഒരു ഫോൺ അധികം വൈകാതെ ഗ്ലോബലി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കുറച്ച് ഷവമി ന്യൂസുകളാണ്. അതിൽ നിന്ന് Xiaomi 15 എന്ന് പറയുന്ന ഫോൺ ലോഞ്ച് ചെയ്ത കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുകൂടാതെ ആ ഒരു ഇവന്റിൽ തന്നെ HyperOS version 2 Xiaomi പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിന്റെ ഒരു സ്പെക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് AI മയ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. AI റൈറ്റിംഗ്, AI ട്രാൻസ്ലേഷൻ, AI വോയിസ് റെക്കഗ്നിഷൻ, AI മാജിക് പെയിന്റിംഗ്, അങ്ങനെ മൊത്തത്തിലൊരു AI മയ ആയിട്ടാണ് ഈ ഒരു HyperOS 2 വരുന്നത്. അതിന് പുറമെ ഇതിന്റെ കസ്റ്റമൈസേഷൻ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ലോക്ക് സ്ക്രീൻ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു ലോക്ക് സ്ക്രീനിന്റെ ഇമേജ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഐഫോണിൽ കാണുന്ന ആ ഒരു ലോക്ക് സ്ക്രീൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കളർ ഓയിസിൽ കണ്ട ആ ഒരു ലോക്ക് സ്ക്രീൻ സെറ്റപ്പ് തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൂടാതെ കുറെ വിഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. സോ HyperOS 2 ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഷവമിയുടെ മറ്റു ഫോണുകളിലോട്ടുള്ള HyperOS 2 റിലീസ് എക്സ്പെക്ട് ചെയ്യുന്നത് 2025. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് 3 മാസം നോക്കുകയാണെങ്കിൽ Q1 നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഫോണുകളിലോട്ടായിരിക്കും HyperOS 2 കിട്ടാനായിട്ട് ചാൻസുകൾ എന്നാണ് ലീക്കുകൾ പറയുന്നത്. സോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ഫോണുകളാണെങ്കിൽ മേ ബി ജനുവരി ഫെബ്രുവരി മാർച്ച് ആയിട്ട് നിങ്ങൾക്ക് HyperOS 2 അപ്ഡേഷൻ കിട്ടും. അതേപോലെ തന്നെ ഷവമിയുടെ സൈഡിൽ നിന്ന് 2 ടാബ്ലറ്റുകളും ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. Xiaomi Pad 7 and Pad 7 Pro എന്ന് പറയുന്ന 2 ടാബ്ലറ്റുകളാണ്. സോ ഇതിലേതെങ്കിലും ഒരെണ്ണം ഇന്ത്യയിലോട്ട് വരികയായിരിക്കും, എന്തായാലും Pad 7 ഇന്ത്യയിലോട്ട് വരിക. പ്രോ മോഡൽ സാധാരണ ഇന്ത്യയിലോട്ട് വരാറില്ല. സോ ഷവമിയുടെ സൈഡിൽ നിന്ന് 2 ടാബ്ലറ്റുകളും ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതേ ഒരു ഇവന്റിൽ തന്നെ ഷവമിയുടെ സൈഡിൽ നിന്ന് അവരുടെ Band 9 Pro എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ബാൻഡും Watch S എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ചും ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇതും ഇന്ന് ഇന്ത്യയിലോട്ട് വരും, ഇനി വരുമോ എന്നുള്ള കാര്യങ്ങളിലോട്ടൊന്നും ഉറപ്പായിട്ടില്ല. സോ ഇത്രയും പ്രൊഡക്റ്റുകളാണ് ലാസ്റ്റ് വീക്ക് ഷവമിയുടെ സൈഡിൽ നിന്ന് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് വീക്ക് ആപ്പിളിന്റെ സൈഡിൽ നിന്ന് അവരുടെ പുതിയ iMac, Mac Mini അങ്ങനെ 1-2 പ്രൊഡക്റ്റുകൾ ആപ്പിളിന്റെ സൈഡിൽ നിന്ന് ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ പുതിയ iMac-ഓ അല്ലെങ്കിൽ ഈ പറയുന്ന Mac Mini കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. പുതിയ കുറച്ച് പ്രൊഡക്റ്റുകൾ ആപ്പിളിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അവസാന ന്യൂസ്, നത്തിങ്ങിന്റെ സൈഡിൽ നിന്ന് Nothing Phone 2 കമ്മ്യൂണിറ്റി എഡിഷൻ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലല്ല, ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിസൈൻ സെയിം തന്നെയാണ്, സെയിം ക്യാമറ മൊഡ്യൂള് കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത്. എന്നാൽ ബാക്കിൽ വരുന്നത് ഇരുട്ടത്ത് പോയി കഴിഞ്ഞാൽ സെൽഫായിട്ട് സ്വയം ഗ്ലോ ചെയ്യുന്ന ഒരു ഡിസൈനാണ് വരുന്നത്. നമ്മുടെ ഫ്ലൂറസെൻറ്റ് പച്ച എന്നൊക്കെ നമ്മൾ പണ്ട് പറയില്ലേ, ആ ഒരു ടൈപ്പിൽ വരുന്ന ഒരു ഡിസൈനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കി ഇന്റേണൽ സ്പെക്കിലോ ഒന്നും തന്നെ വ്യത്യാസം വരുന്നില്ല. ഇതൊരു ട്രൂലി ലിമിറ്റഡ് എഡിഷൻ ആണ് കേട്ടോ, വളരെ കുറച്ച് യൂണിറ്റുകൾ മാത്രമായിരിക്കും നത്തിങ് ഈ ഒരു ഫോൺ പുറത്തിറക്കാനായിട്ട് പോകുന്നത്. ഇന്ത്യയിൽ ഇതിൻ്റെ പ്രൈസ് കണ്ടത് 30,000 രൂപയാണ്. കറക്റ്റ് പറഞ്ഞാൽ 29,999 രൂപയ്ക്കാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ Nothing Phone 2 ലിമിറ്റഡ് എഡിഷൻ കാത്തിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആര് കാത്തിരിക്കണല്ലേ, എന്തിനാണ് അവർ ഇങ്ങനെ ഫോണുകൾ ഇറക്കുന്നത്. എനിവേ, Nothing Phone 2 ഒരു ലിമിറ്റഡ് എഡിഷൻ ലാസ്റ്റ് വീക്ക് ഇന്ത്യ അടക്കം ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ തപ്പിപ്പിടിച്ച ന്യൂസുകൾ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് വീഡിയോസ് ഉണ്ടാവും കേട്ടോ, കാരണം പെൻഡിങ് നിൽക്കുന്ന 1-2 വീഡിയോസ് ഉണ്ട്. സോ അതൊക്കെ ഈ ഒരു വീക്കിൽ തന്നെ ചെയ്ത് തീർക്കണം. വേറെന്താ, അപ്പോൾ നിങ്ങൾ ഈ ചാനലിൽ തരുന്ന സപ്പോർട്ട് കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ പോട്ടെ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മടിയും കാണിക്കരുത്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. ഗുഡ് ബൈ.